ഇനി പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ തിരുവചനത്തിൽ നാം കാണുക ശതാധിപന്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്നതിനെ കുറിച്ചാണ്. ഇവിടെ ശതാധിപൻ പറയുന്നുണ്ട്, കർത്താവേ, അങ്ങൻ്റെ വീട്ടിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല എന്ന്. അദ്ദേഹത്തിൻ്റെ ആഴമായ വിശ്വാസവും എളിമയും എടുത്തു കാണിക്കുകയാണിവിടെ. വിചാരധീനായ ആ മനുഷ്യൻ്റെ വിശ്വാസം വളരെ ആഴമേറിയതായിരുന്നു. യേശുവിനെ പോലും അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ളതായിരുന്നു. തനിക്കുള്ള അധികാരം അറിയാമായിരുന്നിട്ടും ശതാധിപൻ യേശുവിൻ്റെ ശക്തിയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ശതാധിപന് തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവരോടുള്ള കരുണയും മഹത്വവും പ്രകടമാക്കുക കൂടി ചെയ്യുന്നു. നമുക്ക് നമ്മിലേക്കൊന്ന് നോക്കാം. എന്നിലുള്ള വിശ്വാസം എന്തുമാത്രം ആഴപ്പെട്ടതാണ്! എൻ്റെ യേശുവിനെ കുറിച്ച് കേൾക്കുകയും ജീവിതത്തിൽ പലവിധ അനുഭവങ്ങൾ ഉണ്ടായിട്ടും എന്നിലുള്ള വിശ്വാസത്തിന് എന്തുമാത്രം ആഴമുണ്ട്! സംശയത്തോടു കൂടിയുള്ള വിശ്വാസമല്ലേ എനിക്കുള്ളത്! നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ജീവിതത്തിലെ പ്രശ്നങ്ങളിലും വിശ്വാസം നഷ്ടപ്പെടാതെ യേശുവിൽ ഉറച്ചു വിശ്വസിക്കുവാനുള്ള കൃപ നൽകി എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. പ്രഭാതത്തിലെന്നെ സമർപ്പിച്ചു നാഥ, വാഴ്ത്തുന്നു ഞാനും ദിവ്യാവദാനം. പ്രഭാതത്തിലെന്നെ സമർപ്പിച്ചു നാഥ, വാഴ്ത്തുന്നു ഞാനും ദിവ്യാവദാനം. ഇതാ ഇന്നു നിന്റെ ദയാധിക്യമല്ലോ ഉണർത്തുന്നതെന്നെ അനുഗ്രഹിച്ചാലും. ഉണർത്തുന്നതെന്നെ അനുഗ്രഹിച്ചാലും പ്രഭാതത്തിലെന്നെ സമർപ്പിച്ചു നാഥ, വാഴ്ത്തുന്നു ഞാനും ദിവ്യാവദാനം.